സംസ്ഥാനത്ത് ഇതുവരെ 15 പേർക്ക് അമേബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതിൽ 2 പേർ രോഗമുക്തരായി. തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ച 7 പേരിൽ 6 പേർ ചികിത്സയിലാണ്. 2 പേർക്ക് രോഗം സംശയിക്കുന്നുണ്ട്. കുളത്തിലെ മലിനജലം തന്നെയാണ് അസുഖ കാരണമെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ ചികിത്സയിലുള്ളവർക്ക് ആവശ്യമായ മരുന്ന് സ്റ്റോക്ക് ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കേസുകൾ വർദ്ധിക്കുന്നത് പരിശോധിക്കും. ഇത് സംബന്ധിച്ച് ICMR സംഘം പഠനം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഇതുവരെ 15 അമീബിക് മെനഞ്ചോ എൻഗഫലൈറ്റിസ് കേസുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് നമുക്ക് സാധിച്ചു. രോഗവിമുക്തരായി ഡിസ്ചാർജ് ചെയ്യുന്നതിന് 2 പേരെയാണ് ഇതിനോടകം നമുക്ക് അതിനിടയായിട്ടുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 7 പോസിറ്റീവ് കേസസ് ആണ് ഇതുവരെ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഒരാൾ 23-ാം തീയതി, ജൂലൈ മാസം 23-ാം തീയതി മരണപ്പെട്ടിട്ടുണ്ട്. 6 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇതുകൂടാതെ എന്തുകൊണ്ട് കേരളത്തിൽ കൂടുതലായി നമ്മൾ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കപ്പെടണം എന്നുള്ളത് തീരുമാനിച്ചു.